ഞാനിപ്പോൾ നിൽക്കുന്നത് അഗതിയൂർ കരശമല ശിവകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു കണിക്കൊന്ന നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ അമ്പലത്തിൻ്റെ പിന്നിൽ കാണുന്ന മരങ്ങളെല്ലാം കൊളവെട്ടി എന്ന് പറഞ്ഞ ഒരു ഇനത്തിലുള്ള മരങ്ങളാണ്. ഓക്കെ, ഇതാണ് അമ്പലത്തിൻ്റെ ആ ഭാഗത്തുള്ള കൊളവെട്ടി മരങ്ങൾ. അമ്പലത്തിൽ ഇന്ന് ശിവരാത്രിയായ കാരണം നാമജപമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പണ്ട് കൊളവെട്ടി മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒക്കെ ശീതയായിപ്പോയി. ഇതാണ് കൊളവെട്ടി മരങ്ങൾ. ഈ കൊളവെട്ടി മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഞാവൽ വിഭാഗത്തിലുള്ളൊരു മരമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിൽ തന്നെ വളരെ കുറച്ചുള്ളൂ, ഒരു 200-ൽ താഴെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു 150 മരത്തിന് മീതെ ഇവിടെ അഗതിയൂരിലാണ്. നമ്മുടെ സ്വന്തം കേരളത്തിലെ അഗതിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇതിൽ 208 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറൊക്കെ കാണുന്നുണ്ട്. വലിയ മരങ്ങളായിരിക്കും. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഔഷധങ്ങൾക്കാണ്. എന്ത് ഔഷധത്തിനാണ് എന്ന് എനിക്ക് അറിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇതൊരു പ്രത്യേക മേഖലയായിട്ട് കണക്കാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇവിടേക്ക് ആർക്കധികം പ്രവേശനം അനുവദിക്കുന്നില്ല. ആർക്കധികം പ്രവേശനം അനുവദിക്കില്ല എന്നല്ല, ഇത് സംരക്ഷിക്കപ്പെടുന്നൊരു സ്ഥലമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വേസ്റ്റിൻ്റെ ബിന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമല്ലേ. പുലിമുരുകൻ സിനിമയിലെ ഫസ്റ്റ് പുലി ഓടി വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഇവിടെയാണ് തോന്നിപ്പോകല്ലേ. പക്ഷെ അതിവിടെ ഇല്ല. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഏത് സമയം വെള്ളം ഒഴുകി വരുന്നൊരു ചിറയായിരുന്നു ഇത്. ഇവിടെ ആകെ പണ്ട് കാലത്ത് വെള്ളമായിരുന്നു. ഒരു ചതുപ്പ് പ്രദേശം പോലുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇപ്പോൾ ഒരു നശിക്കുന്നതിൻ്റെ ഒരു വക്കിലാണുള്ളത്. ഇവിടെ കുടിവെള്ളം വരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് കുടിവെള്ളം പോയിട്ട് സാധാരണ ഒരു വെള്ളം പോലും ഇല്ല. ഇതാണ് ആ ഏരിയ. ഈ പാറയുടെ അടിയിൽ നിന്ന് വെള്ളം വരാറുണ്ട്. നല്ല ശുദ്ധമായൊരു വെള്ളം വരാറുണ്ട്. കുടിക്കാനൊക്കെ പണ്ട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുടിവെള്ളമൊന്നുമില്ല. ഇവിടെ കുടിവെള്ളം നേരിട്ടുള്ളൊരു ബോർഡ് ആകെ നാശമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഒരു കൊളവെട്ടി മരമാണ്. ഇവിടെ നാശമായി, കട പുഴകി വീണ് കിടക്കുകയാണ്. നല്ല വയസ്സായിട്ടുള്ളൊരു മരമാണത്. അതല്ലേ, എല്ലാവർക്കും നമ്മുടെ കൃഷ്ണനെ അറിയാമല്ലോ, ഗുരുവായൂരുള്ള ആ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൃഷ്ണന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ മരത്തിൻ്റെ മീത് കയറിയിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അയ്യോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അഗതിയൂർ കലശമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്.
ചതുപ്പ് നിലങ്ങളിൽ മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണിത്. ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് ഒരു ഇല നിൽക്കുന്നത്. ഈ ഇല നമുക്ക് പൊടിച്ച് മണത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണിമാങ്ങയുടെ ഒരു മണമാണ് വരിക. ഇപ്പം ഇതിൻ്റെ ഇലയൊന്നും പൊട്ടിക്കാൻ പാടില്ല, ഫോറസ്റ്റ് ഏറ്റെടുത്ത കാരണം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്പലത്തിലെ പായസം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇല പൊട്ടിച്ചിട്ടാണ് ഇതിലാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. വാഴൻ്റെ ഇല ഇവിടെ കുറവാണ്. ഇതൊക്കെ ഇതിലാണ് അങ്ങനെ ഒരു പായസം മേടിച്ചിട്ട് അങ്ങനെ കഴിക്കാറുള്ളത്. ഇപ്പം ഇതൊന്നും പൊട്ടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു കായുണ്ട്, കുളവെട്ടി കായ, ചെറിയ ആപ്പിളിൻ്റെ സൈസുള്ളൊരു കായാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഇല്ല. ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ഔഷധമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആണല്ലോ. ഇന്നലെ മഴയും കൂടി പെയ്ത കാരണം നല്ല സുഖമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, അതിനാൽ ആരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കേണ്ട. ആരും വരാൻ ശ്രമിക്കേണ്ടെന്നല്ല, ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഇതൊരു അമ്പലത്തിനോടനുബന്ധിച്ച് നിൽക്കുന്നൊരു ചിറ അവിടെ കൂടി നിൽക്കുന്ന ഔഷധ സസ്യങ്ങൾ അതാണ്. അപ്പം അമ്പലത്തിലേക്ക് വരുന്നവർക്ക് ഇവിടെ വരാം, കാണാം. എന്നതിനപ്പുറം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ മരങ്ങളൊക്കെ കുറച്ച് ഇട തോർന്നിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ അതേപോലെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് ഇപ്പോൾ ഓരോന്ന്. മരങ്ങളൊക്കെ വീണ് കിടക്കുന്നു, കടപുഴകി വീണ് കിടക്കുന്നു, ഒടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഇവിടെ ചെറിയൊരു തടാകം പോലെ പണ്ടുണ്ടായിരുന്നു. അതായത് വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ കിടക്കുന്നൊരു ചെറിയൊരു തടാകം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മണ്ണൊന്ന് തീർന്നു പോയി. നല്ല രസമായിരുന്നു അത് കാണാം. മഴക്കാലത്ത് ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. പാറകളൊക്കെ ഇരിക്കുന്ന നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളിൽ ഈ ഒരു സ്ഥലം ലൊക്കേഷനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആൽബങ്ങളിൽ. പിന്നെ ഇവിടെ പണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ ഒരുപാട് നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ കാരണം കുറേയൊക്കെ ഇല്ലാതായിട്ടുണ്ട്. എന്നാലും സേവ് ദ ഡേറ്റൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട്. അങ്ങനെ സേവ് ദ ഡേറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു അമ്പലത്തിൽ ഒരു ചെറിയൊരു ഫീസ് കൊടുക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ. പഴയ വയസ്സായ മരങ്ങളൊക്കെ ഇവിടെ കടപുഴകി വീണ് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം നിൽക്കുന്നില്ല. പണ്ട് ഈ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വെള്ളം കൊണ്ട് മൂടി നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. വെറും ചതുപ്പ് പ്രദേശം മാത്രമായിരുന്നു. ഒരാളെ ഇറങ്ങി നിന്ന് താഴ്ന്നു പോകുന്നൊരു പ്രദേശം. ഇപ്പോൾ ഇവിടെ മണ്ണുകളൊക്കെ വന്ന് അടിഞ്ഞുകൂടി ഇതൊരു നിലം പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം. ഇപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ ഒരു ജലത്തിൻ്റെ ദൗർലഭ്യം കാരണം തന്നെയാണ് ഇങ്ങനെയുള്ള മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നതൊക്കെ. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ കുളവെട്ടി മരങ്ങൾ പോലും ഇനി അവശേഷിക്കുമെന്ന് തോന്നുന്നില്ല. പണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. കാരണം അത്യാവശ്യം മരങ്ങളൊക്കെ നിന്നിറന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഉള്ളൊരു സെവൻസ് ഫുട്ബോളൊക്കെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. കാരണം അത്രയും വലിയൊരു മൈതാനം ആയി കഴിഞ്ഞിരിക്കുന്നത്. പ്രകൃതി നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്നൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണിത്. ഇത് കാണുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് കേരളത്തിലെവിടെയെങ്കിലും ഇതേപോലൊരു സ്ഥലം ഉണ്ടോ എന്നുള്ളത്?
ഒന്നുണ്ടെങ്കിലൊന്നൊരു കമൻ്റ് അടിക്കുക. പിന്നെ ഇവിടേക്ക് വരുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എല്ലാം പുറത്ത് ഉപേക്ഷിക്കണേ, ഇതിനകത്ത് ഇടരുത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലത്തിൽ ശിവരാത്രി മഹോത്സവമാണ് ഇന്ന്. അപ്പം ഞാൻ അമ്പലത്തേക്ക് വന്നതാണ്, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു കുളവെട്ടി മരമാണ്, വീണ് കിടക്കുന്നു. നല്ല ഉയരമുള്ള മരമാണ്, എന്തോ അത് വീണ് കിടക്കുന്നു. അത് വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്ത് നല്ല ഹൈറ്റാണ്! താഴത്തു നിന്ന് നോക്കുമ്പോൾ വലിയ ചില്ലകളൊന്നും ഇല്ലാത്തൊരു മരമാണ്, പക്ഷെ മുകളിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊട നിവർത്തിയ പോലെ പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം. മൊത്തത്തിൽ ഇവിടെ നല്ല രീതിയിൽ തണൽ നൽകുന്ന ഒരു മരമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു എന്നുള്ളത്, അതിന് വലിയൊരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്ത് രാവണൻ സീതേനെ ലങ്കയ്ക്ക് തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് പോകുന്ന വഴി അഗസ്ത്യമുനിക്ക് മനസ്സിലായി ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അഗസ്ത്യമുനി ശ്രീരാമന് വേണ്ടി ഒരു കലശം, ഈ കാണുന്ന ഭാഗത്തിന് തൊട്ട് മുന്നേ ഒരു കുന്നുണ്ട്, ആ കുന്നത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 നദികളിലെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായ ഏതാണ്, ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു, അങ്ങനെയുള്ള നദികളിലെ ജലങ്ങളൊക്കെ ഉപയോഗിച്ച് കലശം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീരാമൻ സീതേനെ അന്വേഷിച്ച് വേറെ ഏതോ വഴിക്കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി. അതിൽ ദേഷ്യം വന്ന അഗസ്ത്യമുനി ആ കലശം തട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ആ തട്ടിത്തെറിപ്പിച്ച വെള്ളമാണ് ഈ കലശമല ചിറയിലൂടെ ഒഴുകുന്നത് എന്നാണ് വിശ്വാസം. ഇവിടെ ഇപ്പോൾ വെള്ളങ്ങളൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇതിനനുസരിച്ച് പേര് ഇവിടെ ഇപ്പോഴും ഉണ്ട്. അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്ന സ്ഥലമായ കാരണം അഗസ്ത്യൂര് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. ഇപ്പോഴത് അഗതിയൂര് എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കലശം ചെയ്തിരുന്ന അഗസ്ത്യമുനി കലശം തയ്യാറാക്കിയ കുന്ന്, ഇന്ന് ആ കുന്നിനെ അറിയപ്പെടുന്ന കലശമല കുന്ന് എന്നാണ്. ഇപ്പോൾ അവിടെ ഒരു ടൂറിസം പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ AC മൊയ്തീൻ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രൻ സാറും ഉണ്ടായിരുന്നു. ഏകദേശം 2 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച എക്കോ ടൂറിസം പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരന്നെ കലശമല എക്കോ ടൂറിസം വില്ലേജ് എന്നാണ്. അവിടെ നമുക്ക് ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്, ഒരു 10 രൂപ തോന്നുന്നു എൻട്രൻസ് ഫീസ് ഉള്ളത്. ആ എൻട്രൻസ് ഫീസ് ഉപയോഗിച്ച് നമുക്ക് കയറി ആ കുന്നൊക്കെ കാണാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഞാനിതിൽ ചെറിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതും കൂടിയും പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ. അതേപോലെ തന്നെ ഈ അമ്പലത്തിലെ പൂരം വരുന്നത് കറുത്തവാവനാണ്. ഈ കറുത്തവാവനിവിടെ, അതായത് തുലാമാസത്തിലെ കറുത്തവാവനാണ്. തുലാമാസത്തിലെ കറുത്തവാവനോട് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വേലി വയ്ക്കാൻ കുറേ ആളുകൾ വരും. നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി, അതായത് മരിച്ചുപോയവർക്ക് വേണ്ടി വേലി വയ്ക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരും. നമ്മുടെ തിരുനാവായാലും അവിടെയൊക്കെ പോയിട്ട് വേലി വയ്ക്കുന്നത് പോലെ ഒരുപാട് ആളുകൾ വന്നിട്ട് വേലി വയ്ക്കാൻ വരും. അന്നിവിടെ തുലാമാസത്തിൽ നല്ല വെള്ളം ഉണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ ഈറിനെടുത്ത് വേലി വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗം മുഴുവനും വാഴയിലയിൽ പച്ചരി വെച്ച് വലി വയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെ മൊത്തം വലിയായിരിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല, കൊറോണ കാരണം ഇവിടെ വാവുബലി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പുള്ള എല്ലാ കൊല്ലങ്ങളും ഭയങ്കരമായിട്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഈ പ്രദേശം കാണുന്ന പ്രദേശം മുഴുവനും വലി വെച്ചിട്ട് ഒരു ആൾക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിരിക്കും. ഒരുപാട് ദേശങ്ങളിൽ നിന്ന് പോലും അങ്ങനെ വലി വയ്ക്കുന്ന ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അന്ന് തന്നെയാണ് ഇവിടെ പൂരമഹോത്സവം ഉള്ളത്. പൂരം എന്ന് പറഞ്ഞാൽ വാവുവേല എന്നാണ് പറയുന്നത്, വാവാഘോഷം എന്നാണ് പറയാം. ആന ഉണ്ടാവും, പൂരമുണ്ടാവും, പിന്നെ ശിങ്കാരമേളം, തെയ്യം, തിറ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും.
തുലാമാസത്തിലെ കർത്തവാവിനാണ് ഇവിടെ ആഘോഷം നടക്കാറുള്ളത്. അന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ അമ്പലത്തിന് ഒരു കിണറുണ്ട്, ഒരു കുളത്തിലൊരു മണിക്കിണറുണ്ട്. അവിടെ സമുദ്ര ജലജീവിയായ ചാള, അതായത് മത്തി എന്ന് പറയുന്ന മീന് പൊങ്ങി വരും എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനൊരു ഐതിഹ്യം കൂടി ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പണ്ടിവിടെ ചതുപ്പ് നിലയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു ആള് പോത്തിനെയിട്ട് കുളിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ, പാടത്ത് പണി കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ കന്നിനെ കുളിപ്പിക്കാൻ ഇറക്കിയതാന്ന് പറയണത്. ആ അങ്ങനെ ഒരു മനുഷ്യനും ഒരു പോത്തും കൂടി താഴ്ന്നു പോയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണിത്. ഇപ്പോൾ പണ്ടൊക്കെ അത്രയും ചതുപ്പ് നിലയായിരുന്നു. ഇപ്പോൾ മണ്ണ് ഒഴുകി ഒഴുകി വന്ന് ഇവിടെ മൊത്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ കൊളവെട്ടി എന്ന് പറഞ്ഞ മരം ഉണ്ടാവുന്ന ചതുപ്പ് പ്രദേശത്താണ്, അതായത് വെള്ളം മാത്രം നിൽക്കുന്ന ചതുപ്പ് പ്രദേശത്ത് മാത്രമാണ് ഈ കൊളവെട്ടി മരങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലേ, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ, സൈലൻ്റ് ആയിട്ട്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് അടുത്താണ് അഗതിയൂർ കലശമല അമ്പലം ഉള്ളത്. ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. മരത്തിൻ്റെ വേരുകളൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ നിലത്ത് മുഴുവൻ കിടക്കുന്നത് കൊളവെട്ടി മരത്തിൻ്റെ ഇലകളാണ്, ഉണങ്ങിയ ഇലകളാണ് കിടക്കുന്നത്. കൊളവെട്ടിമാരും മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ചെറിയ പന വളർന്നു നിൽക്കുന്നുണ്ട്, ചെറുത്, വളരെ ചെറുത്. പക്ഷെ ഓൾമോസ്റ്റ് കൊളവെട്ടി മരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് മുഴുവനും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ മരങ്ങൾക്കെല്ലാം മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്, അവർ നമ്പർ എടുത്ത് പോയിട്ടുള്ളതാണ്. ഈ മരത്തിൻ്റെ മീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃഷ്ണൻ കയറിയിരുന്ന ഫോട്ടോ എടുത്തിട്ടുള്ള. ആ കൃഷ്ണൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കുറച്ച് കൈതച്ചക്കട ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു പന ഇവിടെ നിൽക്കുന്നുണ്ട്. അമ്പലത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന ഒരു കാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലുള്ളൊരു സ്ഥലമാണത്. നോക്കിയാൽ മരത്തിൻ്റെ വേരുകളൊക്കെ നോക്കി നല്ല ഭംഗിയില്, കണ്ടാൽ തന്നെ പേടിയോ നമുക്ക്. വേറെ ഏതോ ഒരു കാട്ടിലെത്തിയൊരു പ്രതീതിയൊക്കെ നമുക്ക് ഇവിടെ ഒന്നുണ്ടായിരിക്കും. എന്തായാലും നല്ല കൂടുതൽ ഫ്രഷ് എയർ, നല്ല ഓക്സിജൻ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് ഫ്രഷാവും. മൈൻഡ് ഫ്രഷ് ആവണം എന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ചുറ്റും മരങ്ങളാണല്ലോ. നമുക്ക് നല്ലൊരു വലിയ മരം, അതിൻ്റെ കടഭാഗം ഉണ്ടാവും, വേരുകളൊക്കെ കൂടിയിട്ട്. ഇരുന്നൂറ്റി പതിമൂന്നാം നമ്പർ. ഇവിടെ അതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു മരം, 215. മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ താഴ്ത്തേക്ക് വന്ന് നോക്കി വയ്ക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, മരങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് പോലെ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മരങ്ങളൊക്കെ കൊഴിഞ്ഞു പോയതും കാണാം നമുക്ക്. ഈ ഭാഗത്ത് ഒരുപാട് മരങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. ഒരു മരം വീണ് കിടക്കുന്നു, നോക്കൂ. മരം കൂടി ഇവിടെയൊക്കെ മരങ്ങളുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവുമായിരുന്നല്ലേ. ഒരു പ്രത്യേക സ്ഥലമാണ്, പണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളം നിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം ഒക്കെ വറ്റിപ്പോയി, ഒരു മരം അങ്ങനെ കടപുഴകി നിൽക്കുന്നുണ്ട്. ഇവിടെ വേറൊരു മരത്തിൻ്റെ കടഭാഗം നിൽക്കുന്നുണ്ട്. ഇത് വലിയൊരു മരമായിരുന്നു,
പണ്ട് ചെറുപ്പത്തിൽ കാണുമ്പോൾ തന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്ന ഒരു മരമായിരുന്നു ഇത്. പക്ഷെ അത് വീണുപോയി. നല്ല വലിയൊരു മരമായിരുന്നു. ഇവിടെ പണ്ട് കാലത്ത് ആളുകൾ വന്ന് കുളിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു തടാകം പോലെ നിന്നിരുന്ന സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഒരു ഉറവ വരുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്ന് ചൂട് നീരുറവ, അത് പറഞ്ഞ പോലെ ചൂടുള്ള വെള്ളം ആ പാറയുടെ അടിയിൽ കൂടെ ഉറവയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ പണ്ട് കാലത്ത് ഒരുപാട് കാണികൾക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ആരും വരാറില്ല. ഇതൊക്കെ നശിച്ചത് കാരണം ഈ മരത്തിൻ്റെ വേരുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ മരത്തിൻ്റെ വേരുകൾ ശരിക്കും ചകിരിനാര് പോലെയായിരുന്നു. നൈസായിട്ടുള്ള വേരുകളൊക്കെ ഉണ്ട്. ചകിരിനാര് പോലെ നിൽക്കുന്നത് നല്ല രസമായിരുന്നു കാണാൻ. ഒന്നും ഇപ്പോഴും ഇല്ല. ഇതൊന്നും സംരക്ഷിക്കാൻ ആരും വേണ്ടത്ര നടപടിയൊന്നും എടുക്കാറില്ല. പക്ഷെ നശിച്ചു പോയതിൻ്റെ ശേഷം എല്ലാവരും അയ്യോ പോയില്ലോ എന്നാണ് പറയുന്നത്. എന്താ അവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ വേറൊരു പ്രത്യേക നല്ല ഭംഗിയുള്ളൊരു വാഴ പോലത്തെ ഒരു മരം ആണെന്ന് തോന്നുന്നു. ഒരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. കൊളവട്ടി മരങ്ങൾ ഒരു പാറയുടെ പ്രത്യേകത കണ്ട. ശരിക്കും ഒരു ആനയുടെ പോലെയല്ലേ, ഒരു ആന ഇരിക്കുന്നത് പോലെ. പിള്ളേരൊക്കെ വന്ന് ഇതിൻ്റെ മീത് ആനയെന്ന് പറഞ്ഞ് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വഴിയൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് നടക്കാം. അവിടെ കുറച്ച് കൊളകെട്ടി മരങ്ങളും ഉണ്ട്. അത്ര തന്നെ. എന്തായാലും ഇതങ്ങനെ നമുക്ക് അമ്പലത്തിൻ്റെ സൈഡ് ഒന്നും കൂടി ഒന്ന് പോയി നോക്കാം. വെയിലൊക്കെ നന്നായി ഉദിച്ചു വരുന്നു. അണ്ണാൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ അണ്ണന്മാരുണ്ട് കേട്ടോ അവിടെ. ഇപ്പം ഞാൻ തന്നെ മരത്തിൻ്റെ മീതി ഒരു അണ്ണാനെ കണ്ടു. കണ്ടോ ഒരു അണ്ണാൻകുട്ടി മരത്തിൻ്റെ മീതി ഇരിക്കുന്നുണ്ടല്ലേ. ഇഷ്ടംപോലെ അണ്ണാൻകുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആളാ ഇലയിൽ നിന്ന് എന്തോ കുടിക്കുകയാണ്. നമ്മുടെ സൗണ്ട് കേട്ട് തോന്നുന്നു. ഇവിടെ അമ്പലത്തിൽ നേദ്യം ബലിക്കല്ലിലിടുമ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഈ അണ്ണാൻകുട്ടികളൊക്കെ വരാറുണ്ട്. നല്ല അടിപൊളി ഷോട്ടാണ്. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കലശമല ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ഓഫ് കേരള. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിൻ്റെ റെഡ് ലിസ്റ്റിൽ പെട്ട ഏറ്റവും നാശോന്മുഖമായ മരമാണ് കുളവട്ടി മരം. ലോകത്ത് ആകെ 200 കുളവട്ടി മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ 110 മരങ്ങൾ കലശമലയിൽ ആണുള്ളത്. കുളവട്ടി മരം സിസിജിയൻ ട്രാവൻ കൂറിക്കം, അതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പുതിയൊരു കുളം അവിടെ കൊണ്ടിട്ടുണ്ട്. ഈ അമ്പലം കാണുമ്പോൾ ആറാം തമ്പുരാനിലെ അമ്പലമാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെയല്ല, ഇത് വേറൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയൊരു കുളവെട്ടി മരം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് തറയ് കെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു ഒരു. ഈ കുളവെട്ടി മരങ്ങളെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൺസർവേഷൻ്റെ ഒരു റെഡ് ലിസ്റ്റിൽ പെട്ട ഒരു മരമാണുള്ളത്. അപ്പോൾ ഇത് ആരും നശിപ്പിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നത് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചുതരാം. ഓക്കെ.
ഇത് വേറൊരു വഴിയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴി വേറുണ്ട്, ഇത് പിന്നിൽ കൂടെ ഉള്ള വേറൊരു വഴിയാണ്. പുരാതന പാത പോലെ തോന്നുന്നുണ്ടല്ലേ. ഞാൻ കുറച്ച് വെളിച്ചം കുറച്ചിട്ടതാണ് ക്യാമറയിൽ, ഒന്നും കാണുന്നില്ല. അക്കുത്തിനുള്ളൊരു കയറ്റാണത്. ഇവിടെ ഒരു മരം കാണിക്കാനുണ്ടായിരുന്നു, അതാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് വന്നത്. ഇതിൻ്റെ വള്ളികളെല്ലാം നോക്കൂ, നല്ല ഭംഗിയില്ലേ. പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഊഞ്ഞാലാടാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ. ഇതേപോലെ വേറെ വള്ളിയിലുള്ള മരങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നൊരു സ്ഥലമാണിത്. ഈ വള്ളിയിൽ കിടന്ന് ഊഞ്ഞാലിടുക, വള്ളിയിൽ പൊത്തി പിടിച്ച് കയറുക, വീഴാതെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറിപ്പോയതാണ്. പക്ഷേ നമ്മുടെ ലാസ്റ്റ് സൈനിങ് ഓഫ് ഈ കൊളവട്ടി മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചു, അതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ യൂട്യൂബ് ചാനലിലും സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു. അപ്പോൾ ഇതിനേക്കാളും നല്ല വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. ഓക്കെ. ഞാൻ വേറൊരു വഴി കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പാലമരം കണ്ടു. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അത്ര വലുതല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു പാലമരം. ചില ദിവസങ്ങളിലൊക്കെ പാല പൂത്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല മണമാണ്. പണ്ടൊക്കെ എനിക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ പേടിയായിരുന്നു കേട്ടോ, ഇപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലം, പീസ്ഫുള്ളായിട്ടുള്ള നല്ല തണലുള്ള സ്ഥലം. കണ്ടോ മരം കേട് വന്നിട്ട് നിൽക്കുന്നത്? കണ്ടോ ഒരുപാട് പടുവൃദ്ധനായിട്ടുള്ളൊരു മരമാണിത്. പെട്ടെന്ന് തന്നെ കൂപ്പ് കുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൊളവട്ടി മരം അല്ല കേട്ടോ, ഇത് കാഞ്ഞിരത്തിൻ്റെ മരമാണ്. ഇതാണ് ഞാൻ വന്ന വഴി. ഇത് ഞാൻ വേറൊരു വഴി കൂടെ വീണ്ടും നമ്മുടെ ചിറയിലേക്ക് പ്രവേശിക്കുകയാണ്. വേറെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല കുത്തനെയുള്ള ഇറക്കണം, സൂക്ഷിച്ചിറങ്ങണം. കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അത്രയോ അടി താഴ്ത്തേക്ക് നിങ്ങൾ പോകും. നല്ല കരിങ്കല്ലുകൾ, പാറക്കല്ലുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്, കാരണം ഒരുപാട് വള്ളികളൊക്കെ ഉള്ള കാരണേ. പക്ഷേ വലിയ ആളുകൾക്ക് കുറച്ച് പേടിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ. ജസ്റ്റ് മൈൻഡ് ഫ്രഷ് ചെയ്യണമെങ്കിൽ ഒന്ന് വന്നാൽ മതി. നമുക്ക് നല്ല വള്ളികളൊക്കെ ഊഞ്ഞാലാടാൻ പറ്റിയ നല്ല വള്ളികൾ. ഇന്ന് ശിവരാത്രിയായ കാരണം എന്തൊക്കെ തോന്നുന്നു, ഇല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ അത്യാവശ്യം ആളുകൾ ഇവിടെ എത്താറുണ്ട്, ഫാമിലികളൊക്കെ. ഏതോ ഒരു മരത്തിൻ്റെ ഒരു വള്ളി കിടക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവില്ലേ. ഇവിടെ കുറേ വള്ളി മരങ്ങളുണ്ട്, ഊഞ്ഞാലാടാൻ പറ്റിയ പോലത്തെ വള്ളികൾ. പക്ഷെ വള്ളി പൊട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴ്ത്തേക്കായിരിക്കും. താഴ്ഭാഗം നോക്കിയാൽ മൊത്തം പാറകളാണ്. പാറകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് വേണം പോകാൻ. അപ്പോൾ എന്തായാലും കൈ കാല കുടിഞ്ഞു കഴിഞ്ഞാലേ ശരിയാവില്ല. ഈ ഒരു ഏരിയയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നല്ലൊരു കാഴ്ച തന്നെയാണ്. മരങ്ങളുടെ കുറച്ചും കൂടി ടോപ്പ് ലെവലിലേക്ക് എത്തിയ പോലെയുള്ള ഒരു വ്യൂ ആണുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഇന്നാൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേ നമ്മുടെ ശ്രീജിത്ത് രവി അവരൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഒരു സിനിമയുടെ ഷൂട്ടിങ്. ഒരുപാട് നടന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. പാട്ട് പാടുന്ന നമ്മുടെ വിജയലക്ഷ്മി, അവരതിനൊക്കെ ഞാനിവിടെ ഷൂട്ടിങ്ങിന് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൽബങ്ങൾ, ഡെവോഷണൽ ആൽബങ്ങൾ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ കാണാൻ വേണ്ടി എല്ലാ ആൾക്കാരും ഇത് ഇങ്ങോട്ട് വന്നോളൂ. ഒരു കാര്യം മാത്രമല്ല, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, ഇത് നശിപ്പിക്കരുത്, ഇലകളൊന്നും പൊട്ടിക്കരുത്.
നിങ്ങൾ വന്നിട്ട് കാണുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, തിരിച്ചു പോവുക. ഒരിക്കലും ഇത് നശിപ്പിക്കരുത്. അതേപോലെ ഇവിടെയുള്ള നാട്ടുകാരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. ഇവിടെയാണ്, ഇവിടെ നിന്ന് അത്യാവശ്യം പാറകളുണ്ട്, വലിയ വലിയ പാറകളാണ്. ഞാൻ നിൽക്കുന്നത് കുറച്ച് താഴെ ഇറങ്ങിയിട്ടാണ്. ഇനി മുകളിലേക്കും ഇതേപോലെ പാറകൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലായല്ലോ, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള കലശമലയിലാണ്, അഗതിയൂര് കലശമലയിലാണ് ഈ ചോല ഉള്ളത്. അപ്പോൾ കാണാൻ വരിക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഒന്നും കൂടിയും സൈൻ ഓഫ് പറയുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും മറ്റുള്ള ചാനലുകൾ സപ്പോർട്ട് ചെയ്യണ പോലെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.